ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ. വചനപുലരിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഒരു നല്ല പ്രഭാതം നേരുന്നു. പരിശുദ്ധനായ പൗലുസ്ലിഹ കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 15 10 വാക്യം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാൽ ആകുന്നു. പൗലുസ്ലിഹ പറയുകയാണ്, ഒരു വലിയ സാക്ഷ്യം പറയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. 9 വാക്യം ചേർത്ത് വായിക്കുമ്പോൾ പൗലുസ്ലിഹ പറയുന്നുണ്ട്, ഞാൻ സ്ലിഹന്മാരിൽ എളിയവനാകുന്നു, ഞാൻ ദൈവത്തിൻ്റെ സഭയെ ഉപദ്രവിച്ചവനാകിയാൽ സ്ലിഹ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. എന്നോടുള്ള കർത്താവിൻ്റെ കൃപ വൃദ്ധമായിട്ടില്ല. എന്തെന്നാൽ അവരെല്ലാവരേക്കാളും അത്യധികമായി ഞാൻ അധ്വാനിച്ചു. പൗലുസ്ലിഹയ്ക്ക് പൗലുസ്ലിഹയെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ സ്ലിഹന്മാരിൽ എളിയവനാകുന്നു, ഞാൻ ദൈവത്തിൻ്റെ സഭയെ ഉപദ്രവിച്ചവനാകൊണ്ട് സ്ലിഹ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനുമല്ല. എന്നാൽ എന്നോടുള്ള ദൈവത്തിൻ്റെ അല്ലെ കർത്താവിൻ്റെ കൃപ വ്യർത്ഥമായിട്ടില്ല. അത് പൗലുസ്ലിഹ ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് പറയുന്നത്. കാരണം ഞാൻ അതുപോലെ അധ്വാനിച്ചു, മറ്റുള്ളവരെക്കാളും ഞാൻ അധ്വാനിച്ചു എന്ന് പൗലുസ്ലിഹ പറയാം. ഇതിൻ്റെ സംക്ഷിപ്തം എന്ന നിലയിൽ പൗലുസ്ലിഹ 10 വാക്യം പറയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. പ്രിയമുള്ളവർ, പലപ്പോഴും നമ്മൾ ഏതെങ്കിലും സഭാ മേഖലകളിൽ, സഭാ പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഔദ്യോഗിക തലത്തിൽ അല്പമൊന്ന് പ്രവർത്തിച്ചാൽ ഊറ്റം കൊള്ളാറുണ്ട്. എന്നാൽ പൗലുസ്ലിഹ പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ. ഞാൻ സ്ലിഹ എന്ന വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല, കാരണം ഞാൻ കർത്താവിനെ ഉപദ്രവിച്ചവനാണ്. എന്നാൽ കർത്താവ് എനിക്ക് നൽകിയിട്ടുള്ള കൃപ വ്യർത്ഥമായില്ല. അത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ്. ഞാൻ അതുപോലെ പരിശ്രമിച്ചു, കഠിനാധ്വാനം ചെയ്തു, മറ്റുള്ളവരെക്കാൾ കൂടുതൽ അധ്വാനിച്ചിട്ടുണ്ട്. എന്നാലെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, കർത്താവിൻ്റെ കൃപയാണ്. ആ ഒരു സാക്ഷ്യം പറയുവാൻ, ആ സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കുമോ? എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. നാം ഒന്നിനും യോഗ്യനല്ല, എന്നാൽ ദൈവത്തിൻ്റെ ദാനമാണ്, കർത്താവിൻ്റെ കൃപയാണ് എല്ലാം എന്ന് ഒരു നല്ല സാക്ഷ്യം പറയുവാൻ നമുക്ക് സാധിക്കുമോ? പ്രിയമുള്ളവരെ, വിനയത്തോടെ എളിമയോടെ കർത്താവിൻ്റെ കരങ്ങൾക്ക് കീഴടങ്ങി കർത്താവിൻ്റെ കൃപ സ്വീകരിക്കുവാൻ, കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകുവാൻ തക്ക വണ്ണം നാം ആയിത്തീരണം. ആയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ദ്രോഹാടെ നാമത്തിൽ തന്നെ ആമേൻ.